ആദ്യം നമുക്ക് മക്രോണി വേവിച്ചെടുക്കാം. ഇതിനു വേണ്ടി ഫ്ലെയിം കത്തിച്ച് ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചുകൊടുക്കാം. ഒരു രണ്ട് പാട്ടിയോളം വെള്ളം ഒഴിച്ചുകൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടുകൊടുക്കാം. അങ്ങനെ മക്രൂണി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഊറാനും വേണ്ടിയിട്ട് ഭാരപാത്രത്തിലേക്ക് മാറ്റാം. ഇത് ആവശ്യത്തിന് ചിക്കൻ എടുത്ത് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചതാണിത്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം. പിന്നെ നമുക്ക് മസാലക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും മുറിച്ചെടുക്കാം. നമ്മൾ എടുത്തത് 3 ഉള്ളിയും 2 തക്കാളിയും. ഇതെല്ലാം മുറിച്ചിട്ട് വെച്ച് ആയിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് പാത്രം വെച്ചിട്ടായിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടാകുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഉള്ളി കായുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഉള്ളി കുറച്ച് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒടിഞ്ഞു വരുന്നവരെ ഇളക്കി കൊടുക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ ചിക്കൻ മസാല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ മസാല റെഡി ആയിട്ടുണ്ട്. നേരത്തെ വേവിച്ചെടുത്ത ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ മസാല മക്രൂണിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതാ നമ്മളെ മക്രൂണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. ഗായ്സ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കമന്റ് അറിയിക്കണം. എങ്ങനെയാണ്? സൂപ്പർ. അപ്പൊ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമന്റ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.